السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നമ്മുടെ പരിപാടിയുടെ സപ്തദിന പരിപാടിയുടെ 6-ാം ദിവസമാണ്. ഇന്ന് നമുക്ക് ഇന്നലെ കേട്ട വാർത്തകൾ അല്പം ആശ്വാസകരമായ വാർത്തകളാണ്. എങ്കിൽ പോലും ഒരു വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ്, ഒരുപാട് സദാത്തുക്കളും ഒരുപാട് ആലിമീങ്ങളും ആലിഫീങ്ങളുമടക്കം ഈ ഭൂമിയുടെ ഉപരിഭാഗത്തുള്ള എല്ലാ ഹറമടക്കം ആളുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സർവശക്തനായ റബ്ബ് ആ ദുആകളെ തട്ടുകയില്ല. തീർച്ചയായും പ്രതീക്ഷയുടെ ഒരു വലിയ സന്തോഷത്തിലാണ് നാമൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ ദ്വാന പ്രതീക്ഷ നിൽക്കുന്ന എല്ലാ ആളുകളും നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ ആമീൻ പറയുക. അള്ളാഹു തആല നമ്മളോടൊപ്പമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ വിഷമിച്ച ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു റസൂലുള്ളാഹു ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടാളും മാത്രം ഗാർ സൗറയിൽ ഇരിക്കുന്ന സമയത്താണ് ശത്രുക്കളുടെ കാലിവർ കാണുന്നുണ്ട്, ശത്രുക്കളുടെ കണം കാലിവർ കാണുന്നുണ്ട്. അവരെങ്ങാനും കണ്ടുമുട്ടിയാൽ തീർച്ചയായും ഇവർ കൊന്നുകളയും. റസൂലുള്ളാഹിനെയും സിദ്ദീഖിനെയും അന്വേഷിച്ചു വന്നതാണ്. ഈ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഖുർആൻ ഉദ്ധരിക്കുകയാണ്, ഇന്നല്ലാഹു മഅനാ, അള്ളാഹു നമ്മളോട് കൂടെയുണ്ട്, അള്ളാഹു നമ്മളോട് കൂടെയുണ്ട്, നീ പേടിക്കണ്ട, അല്ലാ തഖാഫു വലാ തഹസനു അൻതുമുല്ലാഹുന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ പേടിക്കേണ്ട ബേജാറാകണ്ട, നിങ്ങൾ മുഅ്മിനീങ്ങളായാൽ മതി എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ ഹബീബുമാറും എൻ്റെ എല്ലാ ആളുകളും അള്ളാഹുവിനോട് അടുത്ത് ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أرحم الراحم يا الله. نند حبيب محمد رسول الله. نند حبيب شفيع المذنبين. നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഹക്ക് ജാഹിൽ ബറക്കത്ത് കൊണ്ട്, അള്ളാഹുവേ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട്, ഇവിടെ പറഞ്ഞ വാലിന്റെ ഹക്ക് കൊണ്ട്, അള്ളാഹുവേ ഞങ്ങളോടൊപ്പം മാമിയും പറയുന്ന എത്രയോ കുട്ടികളും വയസ്സന്മാരും വയോവൃദ്ധന്മാരും സാദാത്തുക്കളും ഉണ്ട്, അവരുടെയൊക്കെ ഹക്ക് ജാഹിൽ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾ ദുആക്ക് നീ ഇജാബത്ത് നിൽക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരും നിന്നോട് ഈ സമയത്ത് ചോദിക്കുന്നത് ഷാഫിയായ കാഫിയായ അല്ലാ, ഞങ്ങളെ പിടിവിട്ട ഈ മാരകമായ ഈ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ശിഫ തരണം. അല്ലാ, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഞങ്ങൾക്കില്ല, നിന്നോടല്ലാതെ ചോദിക്കാൻ മറ്റാരും ഞങ്ങൾക്കില്ല, സലാമത്ത് നിന്റെ വക്കലല്ലാതെ മറ്റെവിടെയുമില്ല. അല്ലാഹുവേ നീ സല്ലിംനാ മിൻ അഫാതിത്താറൈൻ, അള്ളാഹുവേ ഈ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ മുക്തി തരണം. റഹ്മാനെ, ദുബായിൽ മരിച്ചു വീഴുന്ന ആ ചെറു ചെറുപ്പക്കാരായ ആളുകളെ കാണുമ്പോൾ അള്ളാഹുവേ ഞങ്ങൾക്ക് ബേജാറാകുന്നു, ഞങ്ങൾക്ക് വിഷമമാകുന്നു. റഹ്മാനെ, അള്ളാഹുവേ പരസ്പരം ബന്ധങ്ങൾ മുറിഞ്ഞുപോയി, മാതാപിതാക്കളുടെ ബന്ധങ്ങൾ മുറിഞ്ഞുപോയി, മക്കൾ ഭാപ്പയുടെ ബന്ധങ്ങൾ മുറിഞ്ഞുപോയി, ഭാര്യ ഭർത്താവിന്റെ ബന്ധങ്ങൾ മുറിഞ്ഞുപോയി. അള്ളാ, കുഞ്ഞുങ്ങൾ, ചെറിയ പിഞ്ചോമന മക്കൾ കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീ എത്തിച്ചു റഹ്മാൻ. അല്ലാഹുവേ, അല്ലാഹുവേ, വളരെ ഖേദകരമായ വളരെ ഭയാനകരമായ ഒരവസ്ഥയാണ് റബ്ബേ ഈ കോവിഡ് 19 എന്ന് പറയുന്ന ഈ പകർച്ചവ്യാധി.
ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഈ മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഈ മഹാവിഷമത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, നൂറുകണക്കായ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. ആരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല റഹ്മാനെ. അന്ത ഗനിയും മനി തഫ്സീരി വൽ ബയാൻ. ഈ മജ്ലിസിനിക്ക് 6000 ചില്ലാനം മെമ്പർമാരുണ്ട് അള്ളാഹുവേ. അവരൊക്കെ നിനക്കറിയാം, അവരെ അഡ്രസ് അറിയാം. അവർ ഞങ്ങളെ അഭ്യുദയകാംക്ഷികളാണ്, ഞങ്ങളെ ഗുണകാംക്ഷികളാണ്, ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ് അള്ളാഹുവേ. അവരെയും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ച് അമീൻ പറയുന്നുവോ അവരെ ഉദ്ദേശം നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ഗ്രൂപ്പിൽ ഒരുപാട് സാധാതുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, സാധാരണക്കാരുണ്ട്, ചെറിയ മക്കൾ. ഒരേക്കും തങ്ങളുടെ ആമീൻ, തങ്ങളുടെ ഈ ദുആക്ക് ആമീൻ ചൊല്ലാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് റഹ്മാനെ. അല്ലാഹ് മുസ്തജീബു ദഅവാത്ത്. പല ആളുകളും ഭയങ്കര സാമ്പത്തികമായി വിഷമത്തിലാണ് റഹ്മാനെ. കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ, ഒരു നല്ലൊരു ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ദാരിദ്ര്യം ഞങ്ങളെ പിടിപെട്ടിരിക്കുന്നു റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങളെ ഇജ്ജത്ത് രക്ഷിപ്പിക്കല്ല അല്ലാ. ഫഖ്റ് ഞങ്ങൾക്ക് തരല്ല അല്ലാ. നിന്റെ ബനി എന്ന സിഫത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ധാരാളമായി നീ ഏറ്റിയേറ്റി തടും റഹ്മാൻ, ബറക്കത്തേറ്റി തടും റഹ്മാൻ, ഞാമത്തേറ്റി തടും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم. السلام عليكم. എനിക്ക് വേണ്ടി എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്.